നമ്മൾ ഓൾറെഡി ഇന്നലെ സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്താണെന്നും അതിന്റെ ഉപയോഗം എന്താണെന്നും നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രസന്റ് ടെൻസിലെ സെക്കൻഡ് വൺ ആയിട്ടുള്ള പ്രസന്റ് കണ്ടിന്യൂസ്. പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുമ്പോഴും പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുക, നമ്മൾ പറയുന്നു ആ പറയുന്ന സമയത്ത് ആ പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇഫക്റ്റ് തരിക, ദാറ്റ് ഈസ് വാട്ട് ഇസ് കോൾഡ് പ്രസന്റ് കണ്ടിന്യൂസ്. ഹിന്ദിയിൽ അതിനെ താൽക്കാലിക വർത്തമാനകാലം എന്ന് പറയും. മലയാളത്തിലും അതിനെ തുടർച്ചയായി കാണിക്കുക, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം പറയുന്നതാണ് അർത്ഥം. ഇംഗ്ലീഷിൽ പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയും. സോ ദർ ഈസ് എ കണ്ടിന്യൂസ് ആക്ഷൻ. അപ്പം ഇവിടെ നമുക്കതിൻ്റെ ഒരു 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 ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് വെർബ് എങ്ങനെ വരും എന്ന് പറഞ്ഞാൽ ദ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ദ ഫോം ഓഫ് വെർബ് ഈസ് ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഈസ് ആം ആർ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി ഈസ് ആം ആർ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി. ഓൾറെഡി നമുക്കറിയാം ഈസ് എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണ്. അപ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഈസ് വരും. Am is first person, I do good away. Am is a special verb, that is I do good, first person is good away. First person is the effect that I am making. Or, R is plural effect, that is bahuvachana, that is subject bahuvachana, plural R. But is singular, am first person I, R is plural, plus adinte kuda verbinte kuda ing. വെർബിന്റെ കൂടെ ഐ എൻ ജി ഫോം. ഈസ് ആം ആർ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി ഈസ് ദ ഫോം ഓഫ് പ്രസന്റ് കണ്ടിന്യൂസ്. അപ്പൊ നമുക്ക് ഓൾറെഡി വെർബ് പ്ലസ് ഐ എൻ ജിനെ നമുക്ക് ഇംഗ്ലീഷിൽ ജെറണ്ട് എന്ന് പറയാറുണ്ട്, പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയാറുണ്ട്. നമുക്കതിനെ പിന്നീട് പറയാം. ജെറണ്ട് ആൻഡ് ആൾസോ ഇൻ ഇംഗ്ലീഷ് പ്രസന്റ് പാർട്ടിസിപ്പിൾ. പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്നും പറയാറുണ്ട്, ജെറണ്ട് എന്നും ആരെ പറയാറുണ്ട്? വെർബ് പ്ലസ് ഐ എൻ ജി എന്ന ഫോമിനെ പറയാറുണ്ട്. ഇൻ ഫോമിനെ ജെറണ്ട് ഓർ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്നും പറയാറുണ്ട്. അപ്പൊ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ഈസ് ആം ആർ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി ചേർത്താൽ മതി. പിന്നെ നമുക്ക് ഏറ്റവും എളുപ്പമാണ് നൗ എന്നുള്ള വാക്ക്, ടുഡേ അല്ലെങ്കിൽ നൗ. നൗ എന്നുള്ള വാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നൗ എന്നുള്ള വാക്ക് നമ്മൾ ഇംഗ്ലീഷിൽ എപ്പോൾ ഉപയോഗിച്ചാലും അതിൻ്റെ കൂടെ പ്രസന്റ് കണ്ടിന്യൂസേ വരുള്ളൂ. Now I am playing, now I am studying, kadam. Now I am playing, now I am studying. Appo now ennulla vaaku very important. Now vannu kaniyal present continuous e varu. Nokka id evideyekkana ee present continuous varu. Number 1, to express an action that is taking place at the time of speaking. Enda parayunnathu? To express an action that is taking place at the time of speaking. സംസാരിക്കുന്ന സമയത്ത് തന്നെ ആ പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുക, അത്തരത്തിലുള്ള സന്ദർഭത്തിലാണ് പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുക. എക്സാമ്പിൾ നോക്കുക. ലീല ഈസ് റീഡിംഗ് എ ബുക്ക്. ലീല ഈസ് ദ സബ്ജക്ട്. ഈസ് റീഡിംഗ് ഈസ് പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി ഈസ് റീഡിംഗ് എ ബുക്ക്. ലീല ഞാൻ പറയുന്ന സമയത്ത് പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. Next, he is drinking tea now. He is drinking tea now. ദാ ഇപ്പോ അവൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നൗ എന്നുള്ള വാക്ക് വന്നു. He is drinking now. അപ്പൊ ചായ കുടിച്ചുകൊണ്ടിരിക്കുക, കണ്ടിന്യൂസ് ആണ്. അപ്പൊ നമുക്ക് ക്ലിയർ ആണ്. അതായത് ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ ദാറ്റ് ഈസ് ടേക്കിംഗ് പ്ലേസ് അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ്. ആ സന്ദർഭത്തിൽ പ്രസന്റ് കണ്ടിന്യൂസ് ആണ് ഉപയോഗിക്കുക. ദ നെക്സ്റ്റ് നമ്പർ 2, ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ ഇൻ ദ നിയർ ഫ്യൂച്ചർ. തൊട്ടടുത്ത ഭാവിയിൽ, നിയർ ഫ്യൂച്ചറിൽ നടക്കുന്ന ഒരു സംഭവം, തൊട്ടടുത്ത ഭാവിയിൽ പറയുന്നതിന് തൊട്ടടുത്ത് ഭാവിയിൽ നിയർ ഫ്യൂച്ചറിൽ നടക്കുന്ന ഒരു ആക്ഷൻ പറയുമ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് ആണ് ഏറ്റവും സ്യൂട്ടബിൾ. നോക്കുക എക്സാമ്പിൾ, ദ പാർലമെന്റ് ഈസ് മീറ്റിംഗ് ടുമാറോ. പാർലമെന്റ് നാളെ കൂടുന്നതാണ്. അപ്പൊ നാളെ എന്നുള്ള ഒരു നിയർ ഫ്യൂച്ചറിലാണ് നടക്കുന്നത്. നിയർ ഫ്യൂച്ചറിൽ ഏതെങ്കിലും ഇൻസിഡൻസ് വരികയാണെങ്കിൽ അത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ് ഉപയോഗിക്കുക. The parliament is meeting tomorrow. He is meeting. I am leaving for London tomorrow. Naala thana njan London like poovan. I am leaving. So near future.
അപ്പോൾ നിയർ ഫ്യൂച്ചർ വരുന്ന സമയത്തൊക്കെ പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിച്ചാൽ മതി. ദെൻ നമ്പർ 3, ദ ഫോളോയിങ് വെർബ്സ് ഓൺ അക്കൗണ്ട് ഓഫ് ദെയർ മീനിങ് ആർ നോട്ട് നോർമലി യൂസ്ഡ് ഇൻ ദ കണ്ടിന്യൂസ് ഫോം. അപ്പോൾ ഇവിടെ വേറെ പ്രത്യേകതയുണ്ട്. ഈ പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുമ്പോൾ പ്രധാനമായിട്ടും രണ്ട് കേസിലാണ്. ഒന്ന്, പറയുമ്പോഴും തുടർന്നുകൊണ്ടിരിക്കുക. രണ്ട്, ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ വരുമ്പോൾ ആ സന്ദർഭത്തിൽ ഉപയോഗിക്കാം. കൂടാതെ ചില കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, ചില വെർബ്സ് വരുമ്പോൾ ആ വെർബിൻ്റെ പ്രത്യേകതയ്ക്കനുസരിച്ച് അതിന് കണ്ടിന്യൂസ് ഫോം, ING ഫോം വരാറില്ല, ചേർക്കാറില്ല, പ്രസന്റ് കണ്ടിന്യൂസ് ഫോമിൽ വരാറില്ല. അതായത് അഞ്ച് തരത്തിൽ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നോക്കാം നിങ്ങൾ, ദ ഫോളോയിങ് വെർബ്സ് ഓൺ അക്കൗണ്ട് ഓഫ് ദെയർ മീനിങ് ആർ നോട്ട് നോർമലി യൂസ്ഡ് ഇൻ ദ കണ്ടിന്യൂസ് ഫോം. സാധാരണ കണ്ടിന്യൂസ് ഫോമിൽ വരാറില്ല. ഒന്ന്, നമ്പർ 1, വെർബ്സ് ഓഫ് പെർസെപ്ഷൻ. വെർബ്സ് ഓഫ് പെർസെപ്ഷൻ, നമുക്കറിയാം നമുക്ക് ഈ സെൻസ് ഓഫ് ഓർഗൻ വഴി കിട്ടുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, പെർസ്യൂ ചെയ്യാം. അത്തരത്തിലുള്ള വാക്കുകളൊക്കെ ING ചേർത്ത്, കണ്ടിന്യൂസിൽ ING ചേർത്ത് ഫോമിൽ വരാറില്ല, തെറ്റാണ്. അപ്പൊ സീയിങ് അതിൽ പറയാറില്ല. ഹിയർ, സ്മെൽ, നോട്ടീസ്, റെക്കഗ്നൈസ്, ഇത്തരത്തിലുള്ള വാക്കുകളൊന്നും ING ചേർത്ത് പറയാറില്ല. ദെൻ വേർഡ്സ് ഓഫ് അപ്പിയറിങ്. വേർഡ്സ് ഓഫ് അപ്പിയറിങ്, അപ്പിയറിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി, നമുക്ക് കാഴ്ച, അപ്പിയർ, പ്രത്യക്ഷപ്പെടുക. അത്തരത്തിലുള്ള കൺസെപ്റ്റ് വരുന്ന വാക്കുകളൊന്നും പ്രസന്റ് കണ്ടിന്യൂസിൽ സാധാരണ വരാറില്ല. അപ്പിയർ, ലുക്ക്, സീം. അപ്പിയർ, ലുക്ക്, സീം. നമ്പർ 3, വേർഡ്സ് ഓഫ് ഇമോഷൻ. ഇമോഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട് നമുക്ക്, ഒരു ഇമോഷണൽ ലെവൽ, സെൻസിറ്റീവ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥ. അത്തരത്തിലുള്ള പ്രയോഗം വരുമ്പോഴും നമ്മൾ ആ വാക്കുകളിലും ING വരാറില്ല. വാണ്ട്, വിഷ്, ഡിസയർ, ഫീൽ, ലൈക്ക്, ലവ്. വാണ്ടിങ് എന്ന് പറയാറില്ല, വിഷിംഗ് എന്ന് പറയാറില്ല, ഡിസയർ എന്ന് പ്രസന്റ് കണ്ടിന്യൂസിൽ പറയാറില്ല, ഫീൽ എന്ന് പറയാറില്ല, അതിൽ ഫീലിംഗ് എന്ന് പറയാറില്ല, ലൈക്കിംഗ് എന്ന് പറയാറില്ല, ലവിങ് എന്ന് പറയാറില്ല. പ്രസന്റ് കണ്ടിന്യൂസ് ഫോമിൽ പറയാൻ സാധിക്കില്ല. വെർബ്സ് ഓഫ് തിങ്കിങ്, വെർബ്സ് ഓഫ് തിങ്കിങ്, ആ ഇഫക്റ്റ് വരുന്ന സന്ദർഭത്തിൽ പ്രസന്റ് കണ്ടിന്യൂസിൽ സാധാരണ ആ ING ഫോം ചേർത്ത് പ്രയോഗിക്കുന്നത് ശരിയല്ല എന്നാണ് ഗ്രാമാറ്റിക്കലി പറയുന്നത്. തിങ്കിങ്, സപ്പോസിങ്, ബിലീവിങ്, അഗ്രീയിങ് എന്ന് പറയാറില്ല. തിങ്ക്, സപ്പോസ്, ബിലീവ്, എഗ്രി, എക്സെട്ര, ദീസ് ആർ ദ സം വേർഡ്സ്. ഇത് വേർഡ്സ് ഓഫ് തിങ്കിങ് ആണ്. അത് പ്രസന്റ് കണ്ടിന്യൂസിന്റെ കൂടെ വരുമ്പോൾ ING ചേർത്ത് പറയുന്നത് ശരിയല്ല. ദെൻ ഹാവ്, ഹാവ് മീൻസ് പൊസസർ. പൊസസറിന്റെ കൈവശാവകാശം വരുന്ന, അല്ലെങ്കിൽ നമ്മുടേതാണെന്ന് പറയുന്ന ഒരവസ്ഥ. അങ്ങനെ വരുന്ന ചില വാക്കുകളുണ്ട്, പൊസസീവ്നെസ്. അത് വരുമ്പോഴും അതിന് ING ചേർത്ത് പ്രസന്റ് കണ്ടിന്യൂസിൽ പറയാൻ സാധിക്കില്ല, തെറ്റാണെന്നാണ് നമ്മൾ ഗ്രാമാറ്റിക്കലി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓൺ, പൊസസ്, ബിലോങ്, ടു, കണ്ടെയ്ൻ. അപ്പോൾ ഓണിങ് എന്ന് പറയാറില്ല, പൊസസിങ് എന്ന് പറയാറില്ല, ബിലോങ് ടു എന്ന് പറയാം, ബിലോങ്ങിങ് ടു എന്ന് പറയാറില്ല, കണ്ടെയ്ൻ എന്ന് നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസിൽ പ്രയോഗിക്കുന്നത് ശരിയല്ല. അപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കാനുള്ള വാക്കുകളാണ് ഏതൊക്കെ? സീ, ഹിയർ, സ്മെൽ, നോട്ടീസ്, റെക്കഗ്നിഷൻ. അതുപോലെ അപ്പിയർ, ലുക്ക് ആൻഡ് സീൻ. നെക്സ്റ്റ് വാണ്ട്, വിഷ്, ഡിസയർ, ഫീൽ, ലൈക്ക്, ലവ്, ഹെയ്റ്റ്, ഹോപ്പ് ആൻഡ് റെഫ്യൂസ് ആൻഡ് പ്രിഫർ. ഇതൊക്കെ നമ്മൾ വെർബ്സ് ഓഫ് എന്താ പറയുക, വെർബ്സ് ഓഫ് ഇമോഷനാണ്. ഇത്തരത്തിലുള്ള വാക്കുകളും നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസിൽ ING ചേർത്ത് വരാറില്ല. അതുപോലെ തന്നെ തിങ്ക്, സപ്പോസ്, ബിലീവ്, എഗ്രി, കൺസിഡർ, ട്രസ്റ്റ്. അതുപോലെ റിമെമ്പർ, റിമെമ്പർ, ഫോർഗെറ്റ്, നോ, അണ്ടർസ്റ്റാൻഡ്, ഇമാജിൻ, മീൻ, മൈൻഡ്. ഇത്തരത്തിലുള്ള വാക്കുകളും വെർബ്സ് ഓഫ് തിങ്കിങ് ആണ്. അതും നമ്മൾ ING ചേർത്ത് പ്രസന്റ് കണ്ടിന്യൂസിൽ വരുന്നത് ശരിയായിട്ടല്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പൊസസീവ്നെസ് വരുന്ന ഓൺ, നമുക്കറിയാം പൊസസ്, ഓൺ, പൊസസ്, ബിലോങ് ടു, കണ്ടെയ്ൻ, കൺസിസ്റ്റ് ഓഫ്, ബി ഇ ബി എന്നുള്ള തരത്തിലുള്ള വാക്കുകൾ
സാധാരണഗതിയിൽ ഐ എം ജി ചേർത്ത് പ്രസന്റ് കണ്ടിന്യൂസിൽ ഉപയോഗിക്കുന്നത് ശരിയല്ല. അപ്പൊ നമ്മൾ ക്ലിയർ ആണ്, നമ്മൾ പറഞ്ഞ കാര്യം ക്ലിയർ ആണ്. ഈ പറയുന്ന അഞ്ച് കാര്യങ്ങൾ, വർക്സ് ഓഫ് പെർസെപ്ഷൻ, വർക്സ് ഓഫ് അപ്പിയറിംഗ്, വർക്സ് ഓഫ് മോഷൻ, വർക്സ് ഓഫ് തിങ്കിങ് ആൻഡ് പ്രോസസ്, ഈ പറയുന്ന ഈ വെർബുകള് ഐ എൻ ജി ഫോം ചേർത്തുകൊണ്ട് പ്രസന്റ് കണ്ടിന്യൂസ് ഇഫക്റ്റ് ചെയ്യുന്നത് അക്കോർഡിംഗ് ടു ഇംഗ്ലീഷ് ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ ഇറ്റ് ഈസ് നോട്ട് സോ ഗുഡ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോ നമ്മൾ പറഞ്ഞത് ചില വാക്കുകൾ പ്രസന്റ് കണ്ടിന്യൂസിൽ ഐ എൻ ജി ഫോം ചേർത്ത് നമ്മൾ ചെയ്യാൻ പാടില്ല. അതുകൂടാതെ when the reference is to be obstinate habit, something which persists in spite of advice or warning, that is adverb like always, continually and constantly are used. ഇപ്പൊ നമുക്കറിയാം ചില സമയത്ത് നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ട് ഹാബിച്വൽ ആക്ഷൻസ് വന്നു കഴിഞ്ഞാൽ സിമ്പിൾ പ്രസന്റിൽ പറഞ്ഞാൽ മതി. പക്ഷേ ചില സന്ദർഭത്തില് ചില ക്യാരക്ടേഴ്സ് ഉണ്ട്, ഒബ്സ്റ്റിനേറ്റ് ക്യാരക്ടർ എന്ന് പറയും, ഹാബിറ്റ് എന്ന് പറയും. നമ്മൾ എത്ര അഡ്വൈസ് ചെയ്താലും എത്ര നമ്മൾ വാർണിംഗ് ചെയ്താലും ചിലവര് ഒരു രക്ഷ ഉണ്ടാവില്ല, മാറില്ല, അവരുടെ ഹാബിറ്റ് ചേഞ്ച് ആവില്ല. ദാറ്റ് ക്യാരക്ടർ ഇസ് കാൾഡ് ഒബ്സ്റ്റിനേറ്റ് ഹാബിറ്റ് എന്ന് പറയും. ആ ഒബ്സ്റ്റിനേറ്റ് ഹാബിറ്റ് ഉള്ള സമയത്ത് അത്തരത്തിലുള്ള സന്ദർഭം പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, അവിടെ പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിച്ചാൽ മതി. എക്സാമ്പിൾ നോക്കാം. My dog is very silly. He is always running out into the road. Nokka. My dog is very silly. Enna dog valare silly a parlittu kaariyilla. He is always running out into the road. Eppo nokkiyalum roadilekku adu odi povu. Enna parayana that character is obstinate. Adu habit aanu. Adu warn cheyidhalum advice cheyidhalum enna kaariyilla. അത്തരത്തിലുള്ള വാക്കുകൾ വരുമ്പോൾ ശരിക്കും അവിടെ ഉപയോഗിക്കുന്ന രണ്ട് മൂന്ന് വാക്കുകളുണ്ട്, ഓൾവേസ്, കണ്ടിന്യൂലി ആൻഡ് കോൺസ്റ്റന്റ്ലി. ആ വാക്കുകൾ ചേർത്തിട്ട് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ഫോമിലാണ് അത്തരത്തിലുള്ള സന്ദർഭത്തിലും ഹാബിച്വൽ ആയിട്ടുള്ള സന്ദർഭമാണെങ്കിലും സിമ്പിൾ പ്രസന്റ് ആണ് ഉപയോഗിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്തരം സന്ദർഭത്തിൽ ഒബ്സ്റ്റിനേറ്റ് ഹാബിറ്റ് വരുന്ന സമയത്ത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ് ഉപയോഗിക്കുന്നത് നല്ലത്. പിന്നെ ഓൾറെഡി വി ഡിസ്കസ് ദാറ്റ് സം വേർബ്സ് ഹാവ് no ing form in present continuous. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അത്തരത്തിൽ വരുന്ന രണ്ട് എക്സാമ്പിൾ നമുക്കൊന്ന് പരിശോധിക്കാം. നമുക്ക് these grapes are tasting sour. എന്താ അർത്ഥം? ഈ പഴങ്ങൾക്ക്, മുന്തിരി പഴത്തിന് ടേസ്റ്റിംഗ് ഇല്ല, അതിന് ടേസ്റ്റിംഗ് സോർ, അതിന് പുളിപ്പുണ്ട് എന്നാ പറയുന്നത്. അത് തെറ്റായ പ്രയോഗമാണ്, റോങ്. അത് തെറ്റായ ഒരു പ്രയോഗമാണ്, ഇറ്റ് ഈസ് റോങ് സ്റ്റേറ്റ്മെന്റ്. കാരണം എന്താ? ഇവിടെ ഒരു പെർസെപ്ഷനാണ്, ടേസ്റ്റ് എന്നുള്ളൊരു പെർസെപ്ഷനാണ് വരുന്നത്. സെൻസ് ഓഫ് ഓർഗനിൽ നിന്ന് കിട്ടുന്ന ഒരു ഇഫക്റ്റാണ്, അത് പെർസെപ്ഷനാണ്. ആ പെർസെപ്ഷൻസ് വരുമ്പോൾ അവിടെ ഈ പ്രസന്റ് കണ്ടിന്യൂസിൽ ഒരിക്കലും ഐ എൻ ജി ഫോം ചേർത്ത് എഴുതില്ല. അതുകൊണ്ട് ദീസ് ഗ്രേപ്സ് ആർ ടേസ്റ്റിംഗ് സോർ, ഇറ്റ് ഈസ് റോങ്. ദെൻ എന്തായിരിക്കും അതിന് ശരി? ദീസ് ഗ്രേപ്സ് ടേസ്റ്റ് സോർ. ദീസ് ഗ്രേപ്സ് ടേസ്റ്റ് സോർ, ഇത്തരത്തിലുള്ള പ്രയോഗമാണ് ശരി. അപ്പൊ അവിടെ ഐ എൻ ജി ഫോം ചേർത്ത് പ്രസന്റ് കണ്ടിന്യൂസ് വരില്ല. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. ഐ ആം തിങ്കിങ് യു ആർ റോങ്. ഐ ആം തിങ്കിങ് യു ആർ റോങ്, നിങ്ങൾ ശരിയല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു എന്നുള്ളത് തെറ്റാണ്. അവിടെ തിങ്കിങ് എന്നുള്ളത് അവിടെ ഒരിക്കലും അങ്ങനെ പ്രയോഗിക്കാൻ പറ്റില്ല, അത് ശരിയായ രൂപമല്ല. അതെങ്ങനെയേ വരുള്ളൂ? ഐ തിങ്ക് യു ആർ റോങ്, ദാറ്റ് ഈസ് റൈറ്റ്. അപ്പോ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ചില വാക്കുകൾ പറഞ്ഞതാണ്, ആ വാക്കുകൾക്കൊന്നും പ്രസന്റ് കണ്ടിന്യൂസ് ഫോം ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ ചോദിക്കും, ചില സന്ദർഭങ്ങളിൽ ഇത് വരില്ലേ? വരും. അതെപ്പോഴാന്ന് ചോദിച്ചാൽ ചില ഈ വാക്കുകൾക്ക് ചില പ്രയോഗങ്ങളിൽ വ്യത്യാസം വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിൽ ചിലപ്പോ ഐ എൻ ജി ഫോം ചേർത്ത് ചേർക്കാൻ സാധിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയാറുണ്ട് ഷീ ഈസ് ടേസ്റ്റിംഗ് ദ സൂപ്പ്. ഷീ ഈസ് ടേസ്റ്റിംഗ് ദ സൂപ്പ് ടു സീ ഇറ്റ് ഇറ്റ് നീഡ്സ് മോർ സോൾട്ട്. അവിടെ എന്താ അർത്ഥം?
അവള് ആ സൂപ്പ് അവൾ ടേസ്റ്റ് ചെയ്ത് നോക്കി, എന്തിന് അതിൽ ഉപ്പ് കൂടുതലുണ്ടോ അല്ല കുറവുണ്ടോ എന്ന് അറിയാനായിട്ട് അവൾ ആ ടേസ്റ്റ് ചെയ്ത് നോക്കി. അവിടെ നമ്മൾ ടേസ്റ്റ് എന്നുള്ളത് ആ പെർസെപ്ഷൻ ആണെങ്കിലും അവിടെ ഒരു പ്രവർത്തനമാണ്, അത് ഉപ്പുണ്ടോ എന്നുള്ളതിന് നോക്കാൻ വേണ്ടിയിട്ടാണ് ടേസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അവിടെ ടേസ്റ്റിംഗ് ഉപയോഗിക്കുന്നതിന് തെറ്റില്ല. അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ഈ ടേസ്റ്റിങ്ങും സീയിങ് എന്നൊക്കെ ഉപയോഗിക്കാം. അതർവൈസ് നമ്മൾ അത് പ്രയോഗിക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ തെറ്റാണ്. അതാണ് ഇംഗ്ലീഷ് ഗ്രാമറിന്റെ റൂള്. അപ്പൊ നമുക്ക് മനസ്സിലായി പ്രസന്റ് കണ്ടിന്യൂസ് എന്നുള്ള ആ ഫോം നമ്മൾ പഠിച്ചു. നൗ എന്നുള്ള വാക്കാണ് കൂടുതൽ അത് വരിക. പ്രവർത്തനം ഇപ്പോൾ ചെയ്ത് പറയുമ്പോഴും പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുക എന്നുള്ള ഇഫക്റ്റ് ആണ് വരിക. ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ വരുന്ന ആക്ഷൻസ് പറയാൻ നമുക്ക് ഇത് ഉപയോഗിക്കാം. ഈസ് ആം ആർ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി ആണ് പ്രയോഗം. ഈസ് സിംഗുലർ ആണ്, ആം ഐയുടെ കൂടെ വരും. ആർ എന്നുള്ളത് പ്ലൂറൽ ഇഫക്റ്റ് ആണ്. വെർബിന്റെ കൂടെ ഇങ് ഫോം വരണം. ഇങ് ഫോമിനെ ജറണ്ട് എന്നും പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്നും കൂടി പറയാം. അപ്പൊ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു എവിടെയൊക്കെയാണ് വരിക, എവിടെയൊക്കെ വരാതിരിക്കുക. വളരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ രണ്ടാമത്തെ പ്രസന്റ് ടെൻസ് ആണ് നമ്മൾ പറഞ്ഞത്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. ഈസ് ആം ആർ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി. ഓക്കെ, താങ്ക് യു.